കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. നമുക്ക് യോഗ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ യോഗയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യോഗാസനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടുവന്നിരിക്കുന്നത്. അത് യോഗ എത്രത്തോളം വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ഥിരസുഖാസനത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരുവിനോട് തന്നെ ചോദിക്കാം. സാധാരണയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് യോഗ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് തലകുത്തി നിൽക്കുന്ന എന്തോ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ വളച്ചൊടിച്ച് ബോൾ പോലാക്കുക, അല്ലെങ്കിൽ കൈ അകത്തോട്ടിട്ട് കാലകത്തോട്ടിട്ട് നമ്മളിങ്ങനെ ലോക്കായി പോന്നു, പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള തെറ്റായ ബോധ്യങ്ങൾ പല ആൾക്കാർക്കുമുണ്ട്. ആസനം എന്ന പദത്തിന് പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ഉപജ്ഞാതാവ്. പതഞ്ജലി മഹർഷി കൊടുത്തിരിക്കുന്ന ഒരു നിർവചനമുണ്ട്, സ്ഥിരം സുഖം ആസനം. സ്ഥിരമായും സുഖമായും നിശ്ചലമായും ശരീരത്തെ ഏതെങ്കിലും ഒരവസ്ഥയിൽ നിലനിർത്തുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത്. അത് യോഗ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ യോഗാസനങ്ങളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ ആയിരിക്കണം എന്ന് പോലും നിർബന്ധമില്ല. സ്ഥിരമായും സുഖമായും ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ആസനങ്ങൾ തന്നെയാണ്. അപ്പം ചോദ്യം ഇതാണ്, നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, നമ്മളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നു, നമ്മളൊരു പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് ചരിഞ്ഞിരിക്കും, പിന്നെ നമ്മൾ വേറൊരു പൊസിഷനിലോട്ടിരിക്കും, പിന്നെ നമ്മൾ തോള് പൊക്കി വെച്ചിരിക്കും, പിന്നെ നട്ടൽ വളച്ചിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള പൊസിഷൻസ് നമ്മൾ എടുക്കും. ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാര്യത്തിലാണ്, നിങ്ങളുടെ ശാരീരിക തലത്തിൽ നിങ്ങൾ സ്വസ്ഥത സ്ഥിരമായി അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ കിടക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും ഒക്കെ ഒരു പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇനി തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾ സ്വസ്ഥമായിട്ട് ഒരല്പസമയം ആ ശാന്തത നിങ്ങളുടെ ശരീരത്തിന് വരുന്നുണ്ടോ? ഈ ഒരു ശാന്തത വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാന്തത കൈവരിക്കുന്ന തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ യോഗയിൽ ഉണ്ട്. ജപം, പ്രാർത്ഥന, പ്രാണായാമം, ധ്യാനം മുതലായ മാനസിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശാസ്ത്രം അനുശാസിക്കുന്ന ചില യോഗാസനങ്ങളുണ്ട്. ഇതാണ് യോഗ പരിശീലനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കൈക്കൊള്ളുന്നത്. നമുക്കറിയാം നമ്മളിൽ പലരും വ്യായാമരഹിതമായിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യായാമരഹിതമായിട്ട് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്തൊരു കാര്യവും തുടങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇന്ന് പലർക്കും നിലത്ത് ചമ്രം മണഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മൾ നിലത്തിരുന്നാണ് ഏറെക്കുറെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നിലത്തിരിക്കാൻ പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരാനായിട്ട് ഒരാളുടെ സഹായം വേണം. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ശാരീരിക തലത്തിൽ വന്ന കുറേ സ്റ്റിഫ്നെസ് ഉണ്ട്. അതായത് നമ്മുടെ മൂവ്മെൻറ്റ്സ് പതുക്കെ പതുക്കെ ലിമിറ്റഡായി, കാലാന്തരത്തിൽ വന്നൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ്സ് പതുക്കെ പതുക്കെ ലിമിറ്റഡായി തുടങ്ങി. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ശരീരത്തിനുള്ളത് എന്നൊന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ ഇന്നിപ്പോൾ യോഗ എന്നല്ല എന്ത് കാര്യങ്ങൾ തുടക്കം ചെയ്യുമ്പോഴും നമുക്കൊരല്പം വേദന അനുഭവപ്പെടും. ഇപ്പം നിങ്ങൾ നടക്കാൻ പോയെന്നിരിക്കട്ടെ, ആദ്യത്തെ ദിവസം നടക്കാൻ പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയം ആയിക്കോട്ടെ നിങ്ങളുടെ കാലുകൾക്കൊക്കെ വേദന അനുഭവപ്പെടും, ക്ഷീണം അനുഭവപ്പെടും. അത് ശരീരം പെട്ടെന്ന് പുതിയൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായൊരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഗ ഒരു ദിനചര്യ ആവണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. തീർച്ചയായിട്ടും യോഗ ഒരു ദിനചര്യ ആയാൽ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുകയുള്ളൂ. ചൂളയിൽ വെക്കാത്ത പച്ചക്കലം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വ്യായാമമില്ലാത്ത ശരീരം എന്ന് പറയുന്നത്. ശരീരമാകുന്ന ഈ പച്ചക്കലം യോഗയാകുന്ന അഗ്നിയിൽ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് യോഗ പരിശീലനത്തിൻ്റെ ആത്യന്തികമായ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്. ഇതിന് തീർച്ചയായിട്ടും യോഗ പരിശീലനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പം രാത്രി നേരത്തെ കിടന്നുറങ്ങുക, പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരല്പസമയം യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കുക. ഇനി ഉറങ്ങുന്ന കാര്യത്തിലും കാര്യങ്ങളുണ്ട്. മിനിമം 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറക്കം, അതായത് സ്വസ്ഥമായിട്ടുള്ള ഉറക്കം കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രഭാതത്തിൽ എഴുന്നേറ്റാലും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
ഒരാവശ്യമാണ്. ഇനി ഓരോരുത്തരുടെയും ജോലിയുടെ സ്വഭാവം അനുസരിച്ച്, ചിലർ ഒരുപാട് ശാരീരിക അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലർ അത്രയും ശാരീരിക അധ്വാനം ഇല്ലെങ്കിലും മാനസിക സമ്മർദ്ദം ഏറെയുള്ള ജോലി ചെയ്യുന്നവരായിരിക്കാം. ഏത് തരത്തിലുള്ള ജോലിയാണോ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ അവസ്ഥ അനുസരിച്ച്, അതുമാത്രമല്ല നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖല ഏതാണോ ആ ഒരു കാര്യമൊക്കെ മുൻനിർത്തി വേണം നമ്മുടെ യോഗാ പരിശീലനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരം സുഖം ആസനത്തിൽ തന്നെ വീണ്ടും കടന്നു വരാം. ഈ സ്ഥിരം സുഖം ആസനം എന്ന് പറയുന്ന ഈ ഒരു സ്വസ്ഥത, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അതും യോഗ തന്നെയാണ്. നിങ്ങൾ അപ്പോഴും യോഗയിൽ തന്നെയാണ് എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. ഈ സ്ഥിരം സുഖം നമുക്ക് ശാരീരിക തലത്തിലും വേണം, മാനസിക തലത്തിലും വേണം, നമ്മുടെ വൈകാരിക തലത്തിലും വേണം, നമ്മുടെ ഊർജ തലത്തിലും വേണം, നമ്മുടെ ആധ്യാത്മിക തലത്തിലും വേണം. ഇത്രയും തലത്തിൽ നമുക്ക് ഈ സ്ഥിരം സുഖം ആസനത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പതഞ്ജലി മഹർഷി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശാരീരിക തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ സാധിക്കണം. അതിന് തുടക്കത്തിൽ തന്നെ വളരെ ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് യോഗാസനങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ യോഗാസനങ്ങൾ സമയമെടുത്ത് അതിൻ്റെ ശ്വസനഗതി കറക്റ്റാക്കി സാവധാനം ചെയ്തു പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പേശികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജോയിൻസ്, ലിഗമെൻറ്റ്സ്, ഇതിനെല്ലാത്തിനും മാറ്റങ്ങൾ പതുക്കെ പതുക്കെ സംഭവിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിഫ്നെസ്സൊക്കെ ഉണ്ടല്ലോ, ആ പേശികളിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റിഫ്നെസ്, ടെൻഷൻ, ഇതെല്ലാം പതുക്കെ 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 റിലീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ പതുക്കെ ടെൻഷൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്ക് ശാരീരിക തലത്തിൽ നമുക്ക് അനുഭവപ്പെടും. ഇനി നമുക്ക് ഈ സ്ഥിരം സുഖമാസനം എന്നുള്ള സ്ഥിതി മാനസിക തലത്തിൽ ആവശ്യമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കുരങ്ങൻ്റെ സ്വഭാവമാണ്. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ മനസ്സിനെ സ്ഥിരം സുഖമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാണായാമങ്ങൾ ചെയ്യാം. പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം യോഗാസനങ്ങൾ ചെയ്ത് പരിശീലിച്ച ആൾക്കാണ് പ്രാണായാമങ്ങളെക്കുറിച്ച് ഉള്ള അവബോധം കിട്ടുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി പ്രാണായാമം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് യോഗയിൽ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും അതിനകത്ത് ഉൾപ്പെട്ട് ചെയ്യുന്നതിനാണ് ഫലം കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ ദൂരേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതും ശരിയാവില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ശാരീരിക തലത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാനസിക തലത്തിൽ കൈവരിക്കേണ്ട സ്ഥിരം സുഖം പ്രാണായാമത്തിൽ കൂടെ നമുക്ക് പതുക്കെ പതുക്കെ കൈവരിക്കാം. ഓരോ ശ്വാസവും, കാരണം യോഗ ആരംഭിക്കുന്ന ഒരു വ്യക്തി ശരിയായിട്ട് ശ്വസിച്ചു തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നത് ശരിയായ രീതിയിലല്ലേ എന്ന്. ഏറെക്കുറെ ആൾക്കാരും ശരിയായ രീതിയിൽ അല്ല ശ്വസിക്കുന്നത്. നമ്മൾ കൂടുതലും ഒരു ഷാലോ ബ്രത്താണ്, അല്ലെങ്കിൽ ഷോർട്ട് ബ്രത്താണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറി നമ്മൾ എടുക്കുന്ന ശ്വാസം നാഭിയിൽ എത്തി അവിടെ നിന്ന് തിരിച്ച് കംപ്ലീറ്റായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ, ഒരു പക്ഷേ നമ്മളെ ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിനെക്കുറിച്ചും വിടുന്നതിനെക്കുറിച്ചും അവബോധമില്ലാത്തതുകൊണ്ടാണ് ശരിയായ രീതിയിൽ നമ്മൾ ശ്വസിക്കാൻ മറന്നു പോകുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ശ്വസിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പതുക്കെ പതുക്കെ ഈ മനസ്സിനും സ്വസ്ഥത അനുഭവിച്ചു തുടങ്ങും. ഇനി വരുന്നത് നമ്മുടെ വൈകാരിക തലത്തിൽ ഉണ്ടാകുന്ന സ്ഥിരം സുഖമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് വരാറുണ്ട്. അത് പേടിയായിട്ടും ഉത്കണ്ഠകളായിട്ടും ആശങ്കകളായിട്ടും പലതരത്തിൽ ഇമോഷൻസ് വരാറുണ്ട്. എന്നാൽ ഈ ഇമോഷൻസ് എല്ലാം തന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. എന്നാൽ യോഗ എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ട് കടലിലെ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന നമ്മുടെ വൈകാരിക തലത്തിനെ ശാന്തമാക്കാനായിട്ട് ധ്യാനത്തിന് ഒരു വലിയ കഴിവുണ്ട്. ഒരു പ്രാരംഭ
ഘട്ടത്തിൽ യോഗ അഭ്യസിക്കാൻ വരുന്ന ഒരാളോട് കണ്ണടച്ച് ധ്യാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ മനസ്സിൽ കൂടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പതുക്കെ പതുക്കെ ശാരീരിക തലത്തിൽ തന്നെ തുടങ്ങുന്ന ആൾക്കാർക്ക് മാറ്റങ്ങളുണ്ടാകും. കണ്ണിലെ തിരമാലകൾ പതുക്കെ പതുക്കെ ശാന്തമാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ ഫീല് ചെയ്യാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും സാധ്യമാകും എന്ന് വ്യാമോഹിക്കരുത്. ഇതിന് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു യോഗാ പരിശീലനമാണ് ആവശ്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ കടലിലെ തിരമാലകൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് ആശങ്കയുടെ രൂപത്തിലും ഭയത്തിൻ്റെ രൂപത്തിലും ആകുലതകളുടെ രൂപത്തിലുമാണെങ്കിൽ പിന്നീട് പിന്നീട് ഈ തിരമാലകൾ പതുക്കെ ശാന്തമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടുതൽ സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഒക്കെ അലകൾ പതുക്കെ പതുക്കെ അടിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ സ്ഥിരം സുഖം നമ്മുടെ വൈകാരിക തലത്തിലും നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഇനി നമ്മുടെ ഊർജ തലത്തിലാണ് ഈ സ്ഥിരം സുഖം അനുഭവപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ എടുക്കുന്ന ഓരോ ശ്വാസവും പ്രാണനാണ്. പ്രാണൻ എന്ന് പറയുന്ന ലൈഫ് ഫോഴ്സാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു പ്രാണന്റെ സഞ്ചാരം, പ്രത്യേകിച്ച് യോഗശാസ്ത്ര പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 7 ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിമൂലകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം പോലെ ഇത്രയും ചക്രങ്ങളിൽ നിന്ന് എനർജി ശരിയായ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ചക്രങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഊർജത്തിനുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഈ ഊർജത്തിൻ്റെ ഒഴുക്കിൻ്റെ തടസ്സപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മാനസികവും ശരീരവുമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ ഉള്ള ശ്വാസത്തിൻ്റെ ഗതിയെ നിയന്ത്രിച്ചുള്ള യോഗാസനങ്ങൾ ഈ ഊർജത്തെ ത്വരിതപ്പെടുത്തും, അല്ലെങ്കിൽ ഈ ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളെ ശക്തിയോടെ നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഊർജത്തിൻ്റെ ഫ്ലോ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുവഴി നമ്മുടെ സ്ഥിരം സുഖം നമ്മുടെ ഊർജതലത്തിലും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സ്ഥിരം സുഖം അനുഭവപ്പെടേണ്ടത് നമ്മുടെ ആത്മീയ തലത്തിലാണ്. നമ്മളെല്ലാം ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളൊരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അങ്ങനൊരു വ്യക്തിക്ക് മാത്രമാണ് സഹജീവികളോട് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സന്തോഷത്തിലുമൊക്കെ വർദ്ധിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് യോഗ ഒരു വലിയ മാർഗമാണ്, അല്ലെങ്കിൽ യോഗ ഏറ്റവും ഒരു പക്ഷേ ആധ്യാത്മിക തലത്തിൽ ഉന്നമനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും യോഗ പരിശീലനം ശരിക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും ആ ഒരു കോണിപ്പടി കുറച്ചും കൂടെ എളുപ്പത്തിൽ കയറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർ അങ്ങനൊരു സ്പിരിച്വൽ ലെവലിലേക്കൊന്നും അധികം കടക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നമ്മുടെ ഊർജം, ആധ്യാത്മിക ഊർജം കൂട്ടാനായിട്ട് അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ആധ്യാത്മിക ഊർജം കൂട്ടാനായിട്ട് യോഗ നിങ്ങളെ സഹായിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരുപക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും ചിലർ പറയാറുണ്ട്, എൻ്റെ മനസ്സ് ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും, പല വിചാരങ്ങൾ വരാറുണ്ട്. പക്ഷേ യോഗ സ്ഥിരമായിട്ട് നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മുഴുകി ആ പ്രാർത്ഥനയിൽ മുഴുകി ചേരാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സഹായമാകും. ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആധ്യാത്മിക തലത്തിൽ ഒരുപാട് ആഴത്തിലേക്ക് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് യോഗയിൽ ഒരുപാട് ഒരുപാട് ആഴത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അത് ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. അത്തരം താല്പര്യങ്ങളുള്ളവർക്ക് വീണ്ടും അതിലെ ആഴങ്ങൾ പഠിക്കാവുന്നതാണ്. അതിൻ്റെ ഫലങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആത്മാവിനും അവരുടെ മനസ്സിനുമൊക്കെ ഉൾക്കൊള്ളാവുന്നതും ഒക്കെയാണ്.
അപ്പോൾ യോഗ എന്ന തത്വചിന്തയിൽ നമ്മൾ സ്ഥിരം സുഖം എന്ന ആശയം കൃത്യമായി സൂചിപ്പിക്കുന്നത് ജീവിതത്തെ ദ്രുതഗതിയിലാക്കാനും അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനും വളരെ സന്തോഷകരമായ ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കും എന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഈ ഒരു ആശയം യോഗ ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിലാക്കാനും സഹായകരമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഗുണഭവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.